ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇഗ്നോവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒത്തിരി പേര് നല്ല റെസ്പോൺസ് തന്നു ഞാൻ ഇഗ്നോവിൻ്റെ രണ്ട് വീഡിയോ ചെയ്തപ്പോൾ അപ്പോൾ അതിൽ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ ഒരുപാട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഗ്നോവിൽ അഡ്മിഷൻ എടുത്തു ഇനി അതിൻ്റെ സ്റ്റാറ്റസൊക്കെ എങ്ങനെ അറിയാം എന്ന് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പം ആദ്യം നമുക്ക് ഇഗ്നോവിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ക്രോമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്രോം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഗ്നോ സൈറ്റ് ഓപ്പൺ ചെയ്തെടുക്കാം അപ്പോൾ ഇഗ്നോ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇഗ്നോ എന്ന് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഓൾറെഡി ഞാൻ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ടൈപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നേരിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടും അപ്പോൾ ഇതാണ് ഇഗ്നോവിൻ്റെ ഹോം പേജ് അപ്പോൾ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നോട്ടിഫിക്കേഷൻസ് കാണാം അതേപോലെ തന്നെ ഇഗ്നോ പ്രോഗ്രാംസിൻ്റെ ഇതൊക്കെ കാണാം അപ്പം നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഓപ്ഷനിലോട്ടാണ് പോവുക അപ്പം നമുക്കിപ്പോൾ വേണ്ടത് നമ്മൾ അഡ്മിഷൻ എടുത്ത സ്റ്റാറ്റസ് കാണാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ പോവാന്ന് നോക്കാം ഈ കാണുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻറോൾ നമ്പർ കൊടുക്കണം അതേപോലെ പ്രോഗ്രാം ഏതാണെന്നും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി കൊടുക്കണം അപ്പോൾ എൻറോൾ നമ്പർ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ അവിടെ കിട്ടും അപ്പോൾ ആ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഒന്നുകൂടെ കാണിച്ചു തരുവാണ് അപ്പൊ എൻ്റെ പ്രോഗ്രാമും എന്റെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ അക്കൗണ്ടിലോട്ട് പോവും അപ്പൊ ഇതാണ് എൻ്റെ ഇഗ്നോയിലെ സ്റ്റുഡന്റ് അക്കൗണ്ട് അപ്പൊ ഇതില് ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്ന് കാണുന്ന ആ ഭാഗത്ത് നമ്മുടെ പേര് ഫുൾ ആയിട്ട് കാണിക്കും അപ്പോൾ ഒരു ടൈറ്റിൽ പോലെ നമ്മുടെ നെയിമാണ് ആദ്യം കാണുക പിന്നെ അതിന് ശേഷം എൻറോൾമെൻറ്റ് നമ്പർ കാണിക്കും പിന്നെ നമ്മൾ ഏത് പ്രോഗ്രാമാണോ അത് പിന്നെ മീഡിയം നമ്മൾ ഏത് ലാംഗ്വേജിലാണോ എക്സാം എഴുതുന്നത് അത് ഇംഗ്ലീഷിലായി ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇംഗ്ലീഷ് കാണിക്കുന്നു പിന്നെ നമ്മുടെ അഡ്മിഷൻ സ്റ്റാറ്റസിൽ നമ്മുടെ അഡ്മിഷൻ എടുത്ത ഇയറ് പിന്നെ അഡ്മിഷൻ ഏത് ഇയർ വരെ വാലിഡ് ആണ് പിന്നെ നമ്മുടെ ഗാർഡിയന് അപ്പോൾ ആണോ മദർ ആണോ അത് അവരെ നെയിം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇപ്പോഴുള്ള അഡ്രസ്സ് പിന്നെ റീജണൽ സെൻറ്റർ പിന്നെ സ്റ്റഡി സെൻറ്റർ കോഡ് റീജണൽ സെൻറ്റർ വേറെ ആയിരിക്കും ഒരു മെയിൻ ആയിട്ടൊരു റീജണൽ സെൻറ്റർ ഉണ്ടാവും അതിൻ്റെ കീഴിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ സ്റ്റഡി സെൻറ്റേഴ്സിന് ഓരോ കോഡുകളായിരിക്കും അവർ നൽകിയിട്ടുണ്ടാവുക പിന്നെ അവിടെ കാണിക്കുന്നത് നമ്മളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ആണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോഴ്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ത്രീ ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബി എ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കോഴ്സ്റ്റായിട്ടിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല ഓരോ കോഡുകളായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ബി ജി വൺ നോട്ട് വൺ വൺ നോട്ട് ടു വൺ നോട്ട് ഫൈവ് അങ്ങനെയൊക്കെ അപ്പോൾ ഇതിൽ ബ്ലൂ കളറിൽ കാണുന്നത് നമ്മൾ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട കോഴ്സുകളാണ് പിന്നെ മറ്റേത് ഇലക്റ്റീവായിട്ടുള്ളതുമാണ് പ്രായ ആയിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പിന്നെ നമുക്ക് ഗ്രേഡ് കാർഡും ടേം ആൻഡ് എൻ്റെ റിസൾട്ടും സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റിലൂടെ ചോദിക്കാം അറിയാവുന്നതാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ നൽകാറുണ്ട് അപ്പോൾ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ എന്നെപ്പോലെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അറിയിക്കുക അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ ഒത്തിരി പേരുണ്ടാവും ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സോ ജോലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഡിഗ്രിയൊക്കെ എടുക്കണം പി ജി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ടാവും അവിടെ ഒത്തിരി ഡിപ്ലോമ കോഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ